ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ മൊമെൻ്റം. മൊമെൻ്റത്തിൻ്റെ വെൽനസ് പ്രോജക്റ്റിലെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത്. നിസ്സാരവൽക്കരിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ. മനസ്സും ശരീരവും ചേർന്നിട്ടുള്ളതാണ് മനുഷ്യന്, അല്ലേ? നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ചില മാരക രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, ക്യാൻസർ, HIV പോലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ മനസ്സിനെ അത് ബാധിക്കാറുണ്ട്. അതായത് ചിലർ ഡിപ്രഷനിലേക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ തന്നെ സ്ട്രെസ്, ആങ്സൈറ്റി തുടങ്ങിയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് മനുഷ്യന്. അതുപോലെ തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തിനെയും ബാധിക്കാറുണ്ട്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാര്യത്തിലൊരു ആങ്സൈറ്റി വരുമ്പോൾ, ഇപ്പോൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പേടിയുള്ള കുട്ടി, ഭയങ്കര ആങ്സൈറ്റി ഉള്ള കുട്ടിക്ക് എക്സാം ടൈം ആ ബെല്ല്, ഫസ്റ്റ് ബെല്ല് ആൻഡ് റിങ് ചെയ്യുമ്പം തൊട്ട് ഭയങ്കര വിറയലും വേർക്കൽ, ക്ഷീണം, തളർച്ച പോലെ, തലവേദനിക്കുന്ന പോലെ ആങ്സൈറ്റി ഉള്ളവർക്ക് കണ്ടുവരുന്ന ഫിസിക്കൽ സിംറ്റംസ് ആണ് അതൊക്കെ. അപ്പോൾ അങ്ങനത്തെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും പരസ്പരം കോറിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന കാര്യമാണ്. ശരീരമായിട്ടുണ്ടെങ്കിലും മനസ്സായിട്ടുണ്ടെങ്കിലും കോറിലേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്, പരസ്പരം പൂരങ്ങളായിട്ട് കിടക്കുകയാണ്. ഒരു കാര്യത്തിനെ ബാധിപ്പ് ശരീരത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം മനസ്സിനെ ചിലപ്പോൾ ബാധിച്ചേക്കാം, മനസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യം ശരീരത്തിനെയും ബാധിച്ചേക്കാം. അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട് അല്ലേ? എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഷോൾഡർ പെയിൻ വന്നു, ഷോൾഡറൊക്കെ തരിക്കുന്ന പോലെ, ഇനിയിപ്പോൾ വല്ല അറ്റാക്കും ആണോ അവോ എന്ന് ഡോക്ടറെ കണ്ട് കളയാമെന്ന് നമ്മൾ തീരുമാനിക്കും അല്ലേ? ചിലർ ചെറിയ സിംറ്റംസ് ഉണ്ടാകുമ്പോൾ തന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഓടി ചെന്ന് കാണുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ഫിസിക്കൽ ഇല്ലനസ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം നമ്മൾ മെൻ്റൽ ഇല്ലനസ് അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ടോ? നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു കാര്യം ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്, ഡെയിലി ലൈഫ് റൺ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്, ജോലിക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട്, ഭയങ്കര ആങ്സൈറ്റി പ്രശ്നങ്ങളാണ്, ടെൻഷനാണ്, മൂഡ് സ്വിങ്സ് ആണ്, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യം വരികയാണ്, അകാരണമായിട്ട് കരച്ചിൽ വരികയാണ്, ഒറ്റയ്ക്കിരിക്കാൻ തോന്നുകയാണ്. ഇങ്ങനത്തെ സിംറ്റംസൊക്കെ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ ആഴ്ചയായിട്ട് നമുക്കിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാവും. പക്ഷെ നമ്മൾ ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും കൗൺസിലറെടുത്ത് ചെന്ന് കണ്ട് എന്താണ് ഇതിനുള്ളൊരു പരിഹാര മാർഗം എന്നുള്ളത് അന്വേഷിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അപ്പോൾ ഇത്തരം മാനസിക പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ നിസ്സാരവൽക്കരിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ചെറിയ വേദനയോ കാര്യങ്ങളോ എന്തെങ്കിലും ചെറിയ സിംറ്റംസ് ഉണ്ടാകുമ്പോൾ വരെ നമ്മൾ ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ വരെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നു. പക്ഷേ മാനസികമായിട്ട് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ രണ്ടും മൂന്നും ആഴ്ച അല്ലെങ്കിൽ ഒരു മാസമായിട്ട് രണ്ട് മാസമായിട്ട് തുടർച്ചയായിട്ട് ഉണ്ടായിട്ട് പോലും നമ്മൾ ഒരു സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മാനസിക പ്രശ്നങ്ങൾ നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇന്ന് നമ്മുടെ ഒരു പത്രമാധ്യമങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവ്, നമുക്ക് ഫുള്ള് നെഗറ്റീവ് വൈബ് വരുന്ന കേസസ് ആണ് അല്ലേ? സൂയിസൈഡ്, കൊലപാതകം, എന്താ പറയുക, ഒരു അർത്ഥമില്ലാത്ത, നമ്മൾ എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നുന്ന തരത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലേ? ഇപ്പോൾ പാരൻസ് ചെറിയ കുട്ടികളെ അമ്മമാർ കൊല്ലുന്നത്, അല്ലെങ്കിൽ അച്ഛനമ്മനെ കൊന്നു, അമ്മ അച്ഛനെ കൊന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു. ഈ കൊല്ലും കൊലപാതകങ്ങളും സൂയിസൈഡൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഡെയിലി ബേസിസിൽ ഇപ്പോൾ എന്നും ന്യൂസ് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കേസില്ലാത്തൊരു ദിവസമില്ല. അപ്പോൾ നമ്മൾ ശരിക്ക് സീരിയസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങേണ്ട ഒരു സമയമായിട്ടില്ലേ? ഇവർക്കൊക്കെ മനസ്സിന് എന്ത് പറ്റിയിട്ടാണ്, മനസ്സൊക്കെ കല്ലാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ മാനസികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, അവരത് കറക്റ്റ് ടൈമിൽ ട്രീറ്റ് ചെയ്യാത്ത കാരണം അത് വേറൊരു രീതിയിൽ പുറത്ത് വന്നതാണ്. എല്ലാവരും ഇങ്ങനെ പുറത്ത് വരുന്ന ന്യൂസസ് മാത്രം കേൾക്കാറുള്ളൂ. അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു, എന്തിൻ്റെ ബേസിലുള്ളൊരു ചിന്തയാണ് അവരെ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചത്, ഇതൊന്നും ആരും അന്വേഷിച്ച് പോകാറില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മാനസിക ആരോഗ്യവും മനുഷ്യന് എന്നുള്ളത്. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു ക്ലീഷെ ഡയലോഗാണ് അല്ലേ, അവനെന്തോ വട്ടുണ്ട്, അവൻ ആ സൈക്കോളജിസ്റ്റിൻ്റെ ക്ലിനിക്കിന് മുന്നിൽ കണ്ടിരുന്നു, അല്ലെങ്കിൽ ആ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് മരുന്നൊക്കെ എടുക്കുന്നുണ്ട്, അവനെന്തോ പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ വല്ല പ്രപ്പോസിൽ കല്യാണ ആലോചനയൊക്കെ വരുമ്പോൾ ആ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടാവും, മുന്നേ ഒരിക്കൽ ഞാൻ ഇന്ന മനോരോഗ വിദഗ്ധൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ക്ലിനിക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. മാനസികമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾക്ക് പോലും നമുക്ക് കൗൺസിലിംഗ് എടുക്കാൻ സാധിക്കും. അത് മാരകമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ, മാനസിക രോഗങ്ങളാവണം എന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുക, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു നെഗറ്റീവ് തോട്ടിനെ നമുക്ക് ഇല്ലാതാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത്തരം മാനസിക പ്രശ്നങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു വരാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കിടയിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങളുള്ളവരുണ്ട്, രോഗികൾ തന്നെയുണ്ട്, പക്ഷേ തിരിച്ചറിയപ്പെടാറില്ല. നമ്മളതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ച് എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് സാരമില്ല, മാറിക്കൊള്ളും, നല്ലൊരു പാട്ട് കേട്ടാൽ മതി, എവിടെയെങ്കിലും യാത്ര പോയാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കും അല്ലേ. അതും അല്ലെങ്കിലും നിനക്കൊക്കെ എന്തിൻ്റെ കേട്, എന്തിനു വേണ്ടിയിട്ടാണ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം, നിനക്ക് എല്ലാ കാര്യങ്ങളും ഇല്ലേ,
സ്വത്തില്ലേ, പണമില്ലേ, ജോലിയില്ലേ, ഭാര്യയില്ലേ, കുട്ടികളില്ലേ, പിന്നെ നീ എന്തിനു വേണ്ടിയിട്ടാണ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം എന്നൊക്കെ ചോദിക്കും അല്ലേ. അപ്പം എല്ലാവരുടെയും പ്രശ്നങ്ങൾ നമ്മൾ നിസ്സാരവൽക്കരിച്ച് കണ്ടതുകൊണ്ട് അവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കൊള്ളണമെന്നുണ്ടോ? നിങ്ങളെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കൗൺസിലേഴ്സിനെ കാണുക, സൈക്കോളജിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണുക, അതിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇവരൊക്കെ വെറുതെ നമുക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരല്ല. അതിന് കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിസ് മെത്തേഡ്സ് ഉണ്ട്. അതിന് കറക്റ്റായിട്ടുള്ള സിംറ്റംസും ഓരോ അസുഖങ്ങൾക്കും എന്തൊക്കെ തരത്തിലുള്ള സിംറ്റംസ് ആണ് ഉണ്ടാവുക, ഏതൊക്കെ തരത്തിലുള്ള ഏജ് ഗ്രൂപ്പിനാണ് ഉണ്ടാവുക, ഓരോ ക്രൈറ്റീരിയ അനുസരിച്ച് അത് ഏത് രോഗമാണെന്നും ആ രോഗത്തിന് എന്തൊക്കെ തരത്തിലുള്ള ചികിത്സാ മാർഗങ്ങളാണ് എടുക്കാൻ പറ്റുക എന്നുള്ളതും അവർക്കാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുക. അപ്പോൾ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെയോ കണ്ടിട്ട് സഹായം തേടേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പം അതിന് ഇൻറ്റൻസിറ്റി കൂടുതലാണ്, അതുപോലെ ഡ്യൂറേഷൻ കുറച്ച് നാളുകളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കാം. അതിന് നമ്മളൊന്നും തന്നെ നെഗറ്റീവായിട്ട് വിചാരിച്ചിട്ട് കാര്യമില്ല, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല. കാരണം നാളെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ട്രിഗർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നെഗറ്റീവ് തോട്ട്സിനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായിട്ട് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാരെല്ലാവരും കാണാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. നമുക്കൊരു സഹായം വേണമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ട് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.